ഭയങ്കരമായിട്ട് ഇണങ്ങിയ ഒരു മെക്കാവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ളത് നല്ല ഫ്രജൈലായിട്ടുള്ള ആൾക്കാരാണ്. റണ്ണാണെങ്കിൽ വന്നിട്ട് നമുക്ക് പുറം വശത്തേക്ക് അഡൽറ്റ് ആവും തോറും യെല്ലോ കളർ ഷെയ്ഡ് വരുന്നുണ്ടാവും, ജെൻഡയ്ക്കാണെങ്കിൽ അത് വരത്തില്ല. ഒത്തിരി അധികം പേര് ചോദിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള ബ്രീഡിങ് ജോഡികളെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതുപോലുള്ള ടൈംഡ് ആയിട്ടുള്ള ബേർഡ്സും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിങ് ജോഡികളുണ്ട് കേട്ടോ. നമുക്ക് കൺഫേം ബ്രീഡിങ് ജോഡികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രീഡിങ് ജോഡികൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ ഒരു പകുതിക്ക് മേളിലേക്ക് ഞങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ബ്രീഡിങ് ജോഡികളെ കാണാൻ പറ്റും. ഇനി എല്ലാ ടൈംഡ് ബേർഡ്സിനെയാണ് നോക്കുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അതേ ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ടൈംഡ് ബേർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അയ്യോ നല്ല മഴ, എൻ്റെ കൈ കല്ല് പൊത്ത് കയറുന്നതാണ്. ആ ദേ കളർ നോക്കി, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ലോറിയാണ് കേട്ടോ. കളറേഷൻ കണ്ടോ. നമുക്ക് ഈ ചില സമയത്ത് ഈ റെഡ് ലോറീസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകത്തില്ല. ഈ ഒരു ഫെതറിന് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡൂടെ കയറിയിട്ടുണ്ടാകും കേട്ടോ. ഇത് വന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കളറേഷനിലുള്ള നല്ല കിഡില് റെഡ് ലോറിയുടെ ടൈംഡാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിനി ഹാൻഡ് ഫീഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫീഡ് വെച്ചു കൊടുത്താൽ തന്നെ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്കൊന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേട്ടാൽ അവർ ഇണക്കം കുറേ കൂടെ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ടാവും. നല്ല അടിപൊളി കളറേഷനാണ് കേട്ടോ, ബ്രൈറ്റ് റെഡ് കളറേഷനാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ റെഡ് ലോറിയുടെ പ്രൈസ് വരുമ്പോൾ 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി അതുപോലെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്വൈൻസൺ ലോറിയുടെ ചിക്കൻ ഉണ്ട്. കയറിപ്പോവാതെ പാടാ. ഈ സ്വൈൻസൺ ലോറിയുടെ സൈസ് നോക്കി, നമുക്ക് ഏകദേശം ഈ റെഡ് ലോറിയുടെ അത്രയും തന്നെ സൈസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോർമലി റെഡ് ലോറിയേക്കാളും കുറേ കൂടെ ചെറിയ സൈസിലായിരിക്കും ഇതുപോലുള്ള ലോറി കീറ്റുകൾ വരാം. പക്ഷേ ഈ ചിക്ക് വന്നിട്ട് നമുക്ക് നല്ല ഹെവി സൈസിലുള്ള കുഞ്ഞാണ്. ആ എന്ത് ചെയ്യണേ, മുഖത്തിൽ വന്നിരുന്നിട്ട് കടിയും കടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതേ ഈ സ്വൈൻസൺ ലോറി ഇത് ഏകദേശം ഫുൾ ഫെതറായ ചിക്കാണ്. ഇനി നമുക്ക് അധിക ദിവസം ഹാൻഡ് എടാ എന്നെ ഭയങ്കര കടി ആരാന്ന്, ബ്ലാക്ക് ടോപ്പാണ്. അപ്പോൾ ഈ സ്വൈൻസൺ ലോറിക്കിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 13,000 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി അതിൽ കുറേ കൂടെ ചെറിയ ചിക്ക് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് പെർ പീസ് ഒരു 11,500 ആ റേഞ്ചിലെ പ്രൈസ് വരും. അപ്പോൾ ഈ ഇതുപോലുള്ള വളർന്ന കുഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും 13,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല സൈസ് ചിക്കാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം ഫുൾ ഫെതറായ യെല്ലോ സെഡഡ് കൊണിയറാണ് കേട്ടോ. ഇതുപോലുള്ള യെല്ലോ സെഡഡ് കൊണിയറൊക്കെ ആണെങ്കിലും നമുക്കൊരു ചെറിയ ബഡ്ജറ്റിന് തന്നെ വാങ്ങാൻ സാധിക്കും. ഇതുപോലുള്ള ഒരു ഫുൾ ഫെതർ ചിക്കൊക്കെ ആണെങ്കിൽ 1,800 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു 1-2 വേർഡ്സൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ. വേറെ വേണമെന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഹലോ, ഇത് ഭയങ്കര ഒരു തക്കുടുവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ പിറകെ നടക്കുന്നുണ്ടാവും. നമ്മളെ ഈ പട്ടിക്കുട്ടികളൊക്കെ പിറകെ നടക്കത്തില്ലേ, അതുപോലെ നമ്മുടെ പിറകെ നടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നടക്കുന്നുണ്ടാവും. അത്ര ഭയങ്കരമായിട്ട് ഇണങ്ങിയ ഒരു മെക്കാവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ളത് നല്ല ഫ്രജൈലായിട്ടുള്ള ആൾക്കാരാണ്. അത്രയും ഭയങ്കര കെയറോടുകൂടി ഹാൻഡിൽ ചെയ്യുക കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ്, പറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീണ് പോകാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഇത്തിരി വെയിറ്റ് കുറഞ്ഞ കിളികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെതർ കണ്ടീഷനിലായാലും നമുക്ക് മേളിലും താഴേക്കൊക്കെ ഒന്ന് പറക്കുമ്പോഴത്തേക്കും അതിന് ഈ വിങ്ങിൻ്റെ സപ്പോർട്ടോടുകൂടി ഇറങ്ങാൻ പറ്റും കേട്ടോ. യുവമാർക്കാണെങ്കിൽ ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വിങ്ങിലൊക്കെ ഇനിയും ഫെതറൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. തൂവലൊക്കെ ഇങ്ങനെ ആ ഒരു ഫെതർ ഷീത്തൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ടാവും. ഇതിപ്പോൾ നമുക്കിനി ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ വിങ്ങിലെ തൂവലൊക്കെ ഫുള്ളായിട്ട് വരും കേട്ടോ. ഇതാ ഇതെല്ലാം ഇങ്ങനെ ഈ ഫെതർ ഷീത്ത് ഉണ്ടോ, ഇതെല്ലാം പൊട്ടി ഈ തൂവലെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് വേറൊരു മെക്കാവ് കിടപ്പുണ്ട് കേട്ടോ. ഇതേ അവിടെ കിടപ്പുണ്ട്, അതും കൂടെ ഉള്ളതാണ്. അത് ഇത്തിരി സെൽഫ് ഈറ്റിംഗ് ആയതാണ്, അത് ഓൾറെഡി സെയിലായതാണ്. സെയിലായെന്ന് പറഞ്ഞാൽ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ കാണിക്കും പോലെ എല്ലാം കാണിക്കുന്നുണ്ടാവും. അത് കൂട്ടിൻ്റെ മേളിലേക്ക് വലിഞ്ഞ് കയറുമ്പോൾ അതുപോലെ തന്നെ കമ്പിയിലേക്കെല്ലാം വലിഞ്ഞ് കയറലും എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇതിനെ സെയിലിനുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120,000 രൂപയാണ്. ഈ ഒരു ചിക്കൻ്റെ പ്രൈസ് വരുന്നത് 120,000 രൂപയാണ്. ഇതിപ്പോൾ ഏകദേശം 2 മാസം പ്രായമായ കുഞ്ഞാണ്.
നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മക്കളെ പോലെ നോക്കണം കേട്ടോ, അത്രയ്ക്കും നല്ല. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഒരു ലൈഫ് ലോങ് കമ്പാനിയനാണ്. മെയിനായിട്ട് ഈ പാരറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡോഗിനെയും കാറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളും ആയുസ് കൂടുതലാണ്. ഇപ്പോൾ ഡോഗൊക്കെ ആണെങ്കിൽ നോർമലി ഒരു 10 വർഷം 15 വർഷം ഇതിനിടയ്ക്കാണ് നോർമലി ഒരു ഡോഗ് സർവൈവ് ചെയ്യുക, അതിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയാം. പക്ഷേ മെക്കാവ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പം വേൾഡിൽ ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിൽ ഏറ്റവും അധികം ഏജുള്ള മെക്കാവിന് 120 വയസ്സിന് മേളിലോട്ടൊക്കെ പ്രായമുണ്ട് കേട്ടോ. ഇപ്പം നോർമലായിട്ട് നമ്മുടെ ഏകദേശം മനുഷ്യർക്കൊക്കെ വരുമ്പോൾ തന്നെ അവർക്കും അസുഖങ്ങളൊക്കെ വരാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഞാൻ നോർമലി അവരുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്കും 80 വർഷമൊക്കെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് നിങ്ങളുടെ ഒരു ലൈഫ് സ്പാൻ ഫുള്ളായിട്ട് നിങ്ങളുടെ കൂടെ ഒരു കമ്പാനിയനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്കും ചിലപ്പോൾ ഒരു കമ്പാനിയനായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മളവരെ കെയർ കൊടുത്ത് നമ്മളായിട്ട് ഇണക്കി വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര അടിപൊളി കമ്പാനിയൻസാണ്. അപ്പോൾ ഇവളെ ഇവളാണോ ഇവനാണോ എന്ന് അറിയത്തില്ല, ഡി എൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 120,000 രൂപയാണ്. എങ്ങനെ ഓ ഓ ഒരു അടിപൊളി ശബ്ദമാണല്ലേ ഇവരുടെ. ഒത്തിരി അധികം പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. മോങ്ങിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. നമുക്ക് കുറേ നാളായി ചിക്സ് ഒന്നും വരുന്നില്ലായിരുന്നു, ഇപ്പം നമുക്ക് 2 ചിക്സ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഗ്രീൻ മോങ്കും ഒരു സിന്നമൺ മോങ്കും വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ശരിക്കും ഇവർ രണ്ടുപേരും വന്നിട്ട് സെയിം പാരൻറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ പാരൻസ് വന്നിട്ട് ഒരു ബ്ലൂവും ദാ ഇതുപോലുള്ളൊരു സിന്നമണമാണ് ഇതിൻ്റെ പാരൻറ്റ് കേട്ടോ. പക്ഷേ ഇതിനെല്ലാം ഇറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലെ ഈ ഗ്രീനും സിന്നമണമാണ് ഇറങ്ങിയത്. അപ്പം നമുക്ക് ശരിക്കും ഇതിലൊരു 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അടുത്ത 2 കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ദാ ഇതുപോലൊരു ഗ്രീനും ഈ ഒരു സിന്നമണവും ഉണ്ട്. ദാ ഇതിൻ്റെ ഈ ഗ്രീനിൻ്റെ വാലിലേക്ക് നോക്കിയേ, നമുക്കൊരു സിന്നമൺ കളറിലോട്ടൊക്കെ തൂവൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ബ്ലൂ സ്പ്ലിറ്റാണ്. ഇത് കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡ് ചെയ്യിക്കുവാണെങ്കിൽ എന്തായാലും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ സിന്നമണും ഇതുപോലുള്ള ബ്ലൂ സീരീസും ഒക്കെ വിഴാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബ്ലൂ സിന്നമണൊക്കെ വിഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പ്രൈസ് വരുമ്പോൾ ഈ ഗ്രീനിൻ്റെ പ്രൈസ് വരുമ്പോൾ 9,000 രൂപയും ഈ സിന്നമണിൻ്റെ പ്രൈസ് വരുമ്പോൾ 10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ മോങ്ക് പാരക്കീസിന് അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള തത്തകളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രൈസ് വരുമ്പോൾ ഗ്രീനിന് 9,000 ഈ സിന്നമണിന് വരുമ്പോൾ 10,000 രൂപയാണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ജെണ്ടേ കൊണ്ടുവരുന്ന നല്ല കിടിലെ ഒരു ചിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ ചിക്ക അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,000 രൂപയാണ്. ജെണ്ടേ കുണിയർ എന്ന് പറയുമ്പോൾ ഇവരുടെ കളറേഷൻ വരുമ്പോഴത്തേക്കും ഈ തലയിലും അടിവശത്തേക്കും എല്ലാം ഈ ഒരു യെല്ലോയും അതുപോലെ ചുവപ്പും വരും. പുറത്തേക്ക് വന്നിട്ട് നമുക്ക് യെല്ലോ വരത്തില്ല. ഇപ്പോൾ സണ്ണാണെങ്കിൽ വന്നിട്ട് നമുക്ക് പുറം വശത്തേക്ക് അഡൽറ്റ് ആവും തോറും യെല്ലോ കളർ ഷെയ്ഡ് വരുന്നുണ്ടാവും. ജെണ്ടേക്കാണെങ്കിൽ അത് വരത്തില്ല. നമുക്ക് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,000 രൂപയാണ്. നല്ല രീതിയിൽ ഇണക്കിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള അടിപൊളി ഒരു കുഞ്ഞാണ്. ഇന്ന് നമുക്ക് കൊണിയൂസിൻ്റെ കുറച്ച് കൺഫേം ബ്രീഡിംഗ് പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണിക്കുന്ന ഈ പേറുകളെല്ലാം വന്നിട്ട് കൺഫേമായിട്ട് കുഞ്ഞെടുത്തിട്ടുള്ള ജോഡികളാണ്. അപ്പോൾ ഇത് വന്നിട്ട് ക്രിംസൺ ബെല്ലിയുടെ കൊണിയറിൻ്റെ ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ കൊണിയറും യെല്ലോ സൈഡഡ് കൊണിയറും കൂടെ ആയിട്ടുള്ള പെയറുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ പെയറുണ്ട്. അപ്പോൾ അതെല്ലാം വന്നിട്ട് കൺഫേം ബ്രീഡിംഗ് പെയറുകളാണ്. ഇതിൻ്റെ ചിക്സ് നമ്മൾ തന്നെ നേരത്തെ നമ്മുടെ ചാനലിലൂടെ തന്നെ സെയിലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ നമുക്ക് ഉറപ്പോടുകൂടി തന്നെ തരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിനെ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന ജോഡിയൊക്കെ നമ്മൾ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ക്രിംസൺ ബെല്ലിയുടെ ഈ പേറിൻ്റെ കോഡ് വരുന്നത് A1 എന്നാണ്. പേറിൻ്റെ കോഡ് വരുന്നത് A1 എന്നാണ്. നമുക്കിതിൻ്റെ പ്രൈസ് വരുമ്പോൾ 15,500 രൂപയാണ് പ്രൈസ് വരുന്നത്. കൺഫേം ബ്രീഡിംഗ് പെയറാണ്. എന്ന് പറഞ്ഞാൽ 100% ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിന് സാധ്യതയുള്ള പെയറാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 15,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് A1 എന്നാണ്. നമുക്ക് കൊണിയൂസിൻ്റെയൊക്കെ ജോഡികൾ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഒത്തിരി ശബ്ദമൊന്നും ഇല്ലാണ്ടുള്ള ബേഡ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ക്രിംസൺ ബെല്ലിയുടെയൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ നമുക്ക് ഈ സൺ കൊണിയറിനെയും ജെണ്ടേ കൊണിയറിനെയും ഒന്നും പോലെ അത്രയും നോയ്സി അല്ല, കമ്പാരിറ്റീവ്ലി നോയ്സി അല്ലാത്ത ബേഡ്സാണ്. നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് 15,500 രൂപയാണ്. അടുത്ത് A2 വന്നിട്ട് ബ്ലൂ പൈനാപ്പിൾ കൊണിയറിൻ്റെ കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഇതിപ്പോൾ ഒരു 3 ക്ലച്ചൊക്കെ കുഞ്ഞിറക്കിയിട്ടുള്ളതാണ് കേട്ടോ.
നോക്ക്, നോർമലി ഒരു ക്ലച്ചിലെ 3 കുഞ്ഞ് 4 കുഞ്ഞ് ആ രീതിയിൽ കൺഫേം ആയിട്ടും ബ്രീഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കൺഫേം പെയറാണ്. ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2 മാസം ആകുമ്പോഴത്തേക്കും ഈ പെയറിൻ്റെ പൈസ വസൂലാവും കേട്ടോ. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രീഡിംഗ് ജോഡികളാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ബ്രീഡർ പുള്ളിക്കാരനെല്ലാം ലോറിക്കീറ്റുകൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണിയോസിനെ അത്രയും സെയിൽ ചെയ്തതാണ് കേട്ടോ. അത് നമ്മളെ ഇന്ന് പകരം ലോറിക്കീറ്റുകൾ എടുത്തിട്ട് കൊണിയോറിന് അത്രയും ബ്രീഡിംഗ് ജോഡികൾ അത്രയും സെയിൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിന്ന് ഈ ബ്രീഡിംഗ് ജോഡികൾ സെയിലിന് വന്നിട്ടുള്ളത്. ഈ പേറിൻ്റെ കോഡ് വരുന്നത് A2 ആണ്, ബ്ലൂ പൈനാപ്പിൾ കൊണിയോറാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പേറിന് 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് A3 ആണ്. A3 വന്നിട്ടൊരു പൈനാപ്പിൾ കൊണിയോറും യെല്ലോ സൈഡഡ് കൊണിയോറും കൂടെ ആയിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഇതും കുഞ്ഞെടുത്തിട്ടുള്ള പെയറാണ്. 100% നമുക്ക് ഉറപ്പോടുകൂടി തന്നെ തരാൻ സാധിക്കും. കൊണ്ടുവന്നവർക്ക് ഉടനെ തന്നെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ കൊടുത്താലേ അത് ബ്രീഡാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കേസ് കൂടെ ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊണിയൂസൊക്കെ ആയാലും ഏത് കിളികളായാലും വൈൽഡിലൊക്കെ അവർ ബ്രീഡാവുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യാനുസരണം അവർക്ക് ഫുഡ് വേണം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡ് അവർക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ശരിക്കൊരു ബ്രീഡിംഗ് ടെൻഡൻസി കാണിക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കൂടൊക്കെ കൂട്ടി ബ്രീഡാവാറുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ശരിക്കും നമ്മളെ ക്യാപ്റ്റിവിറ്റിയിലും വരുന്നത്. നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിളിയൊക്കെ ബ്രീഡിംഗ് ടെൻഡൻസി റിസൾട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പേരിൻ്റെ കോഡ് വരുന്നത് A3 ആണ്. പൈനാപ്പിൾ കൊണിയോറും യെല്ലോ സൈഡഡ് കൊണിയോറും കൂടെ ആയിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് A4 ആണ്. A4 വന്നിട്ട് ഒരു ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയോറും ഒരു ഗ്രീൻ ജി കൊണിയോറും കൂടെ ആയിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയോറും ഗ്രീൻ ജി കൊണിയോറും കൂടെ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ A4 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിന് 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് A5 ആണ്. A5 വന്നിട്ട് കൊക്കട്ടൈനിലെ ഒരു 3 ജോഡികളാണ് കേട്ടോ. ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഫേസ് സിന്നമണിൽ ഇതാണ്ട് ഫോൺസ് ഫോണിൽ വൈറ്റ് ഫേസ് അതിൻ്റെ ഒരു പേരുണ്ട്. ഇത് മെയില്, ഇത് ഫീമെയില്, പിന്നെ അതുപോലെ നമുക്കിത് ആ പേൾ പൈഡിൽ അതൊരു മെയില്, അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിലുണ്ട്. പിന്നെ അതാ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ ഗ്രേ ഉണ്ടോ, അതിൻ്റെ ഫേസ് വന്നിട്ട് നമുക്ക് ഈ പാസ്റ്റൽ ഫേസ് അങ്ങനെ പറയുന്ന ഒരു റയർ മ്യൂട്ടേഷൻ ആണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ഗ്രേ ആണ്. അതും അതിൻ്റെ ഫീമെയിലും ഉണ്ട്. അതിൻ്റെ ഫീമെയിൽ ഇതാ ഇതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 3 ജോഡികളാണ് കേട്ടോ. 3 ജോഡി കോക്കട്ടൈൽസ് ആണ്. അതിൽ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു 3 പേര് വന്നിട്ട് നല്ല ഹെവി മ്യൂട്ടേഷൻസ് ആണ്. പ്രത്യേകിച്ച് ഈ വരുന്ന ഈ സിന്നമൺ പൈഡിൽ വൈറ്റ് ഫേസ് സിന്നമൺ പൈഡുകൾ അതിൻ്റെ ഒരു പേര്, അതുപോലെ തന്നെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ പാസ്റ്റൽ ഫേസ്. ആ പാസ്റ്റൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫേസിലേക്കുള്ള ആ ഒരു മാർക്കിംഗ് ഇല്ലേ, നമുക്ക് ആ ഒരു ചീക്കിൽ വരുന്ന ആ ഒരു പാച്ച് ഉണ്ടാവും സാധാരണ കോക്കട്ടൈൽസിന്, അതായത് ഈ യെല്ലോയിലൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് വന്നിട്ട് നോർമലി ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡായിരിക്കും, ഇതിന് വന്നിട്ട് ഒരു യെല്ലോ കളർ ഷെയ്ഡായിരിക്കും. അത് കുറേ കൂടെ ഒന്ന് ഡള്ളായിട്ടായിരിക്കും ആ മാർക്കിംഗ് ഉണ്ടാവുക. അതൊരു റെയർ മ്യൂട്ടേഷനാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവരെ വേണമെന്നുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ A5 ആണ്. ഇത് ഓഫർ വിലയ്ക്കാണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. ശരിക്കും ദാ ഇതുപോലുള്ള ഈ ഒരു പേരെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി പേരെടുക്കണമെങ്കിൽ 5000 രൂപയ്ക്ക് മേളിൽ റേറ്റ് കൊടുക്കണം. ഇപ്പം നമുക്ക് വിലക്കുറവിൽ വന്നു, അപ്പം പെട്ടെന്ന് സെയിലാക്കി വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും വിലക്കുറവിൽ സെയിലിന് ഇട്ടിട്ടുള്ളത്. ക്രിംസൺ ബെല്ലിയുടെ കൊണിയോറിൻ്റെ ഏകദേശം ഒരു 7-8 മാസം പ്രായമായ ഒരു ഫീമെയിലാണ് കേട്ടോ. നമുക്ക് ആ ചെസ്റ്റിലേക്ക് കളറൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പേരൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയൊരു ബേഡാണ്. അതായത് മെയിൽ ബേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പേര് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബേഡാണ്. അത് നമുക്കിനി ഒരു 2 മാസം കൂടെയൊക്കെ ആകുമ്പോൾ ആ ചെസ്റ്റിലേക്ക് ഒരു ഫുൾ കളറൈസേഷൻ ആവുന്നുണ്ടാവും കേട്ടോ. നമുക്കിതിൻ്റെ കോഡ് വരുമ്പോൾ A6 ആണ്. പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ് പ്രൈസ് വരുന്നത്.